രാവിലെ പള്ളിയിൽ വന്ന് തമ്പുരാനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണം. 1977 മുതൽ ഞാൻ ഈ പള്ളിയിൽ വരുന്നത്. 77 മുതലോ? അപ്പൊ അതിന് മുമ്പോ? അപ്പൊ നിനക്കത് അറിയണമെന്നുണ്ടല്ലേ. ശരിക്കും നമ്മുടെ കൃഷ്ണരാജ് ഇടവനെ പറ്റി ഒന്ന് അറിഞ്ഞാ കൊള്ളാമെന്നുണ്ടോ പാപ്പ? അറിയാനെന്ന ഞാൻ പറഞ്ഞു തരാമല്ലോ. 1950 രണ്ട് ലോകമഹായുദ്ധങ്ങൾ വിതച്ച, തീരാ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വ്യാധിയിലുമൊക്കെ നട്ടം തിരിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടാത്ത അവസ്ഥ, കേരള ജനതയുടെ ജീവിതത്തിലും ഇതിൻ്റെ ഓളങ്ങൾ വന്നലച്ചു. നിലനിൽപ്പിനു വേണ്ടി മനുഷ്യൻ ഒരു പോരാട്ടത്തിലാണ്, ജീവിത സാഹചര്യങ്ങളോടുള്ള പോരാട്ടത്തിൽ. കുടിയേറ്റ ഗ്രാമമായ വലിയ തോവാളയുടെ ചരിത്ര വഴികളും ഇവിടെ തുറക്കപ്പെടുന്നു. 1950 ഇവിടെ കുടിയേറ്റം ആരംഭിച്ചു. ആനയോടും കാട്ടുപോത്തിനോടും ഇതര കാട്ടുമൃഗങ്ങളോടും യുദ്ധം ചെയ്തും ഏറുമാടങ്ങളിൽ താമസിച്ചും ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ വന്നും പോയും കൃഷി ചെയ്തുകൊണ്ടിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിലും നഷ്ടപ്പെടുന്ന കൃഷിയിലും ധൈര്യം കൈവിടാതെ അവരെ പിടിച്ചു നിർത്തിയത് ആഴമായ ദൈവവിശ്വാസവും പരസ്പര സഹകരണവും മാത്രമായിരുന്നു. 1954 ഇവിടെ കുടുംബമായി ആളുകൾ സ്ഥിരതാമസം തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കുടിയേറ്റ പ്രവാഹങ്ങൾ. ആദ്യമെത്തിയവർ വെട്ടിപ്പിടിച്ച ഭൂമി തുണ്ടുകളായി വിൽക്കുവാൻ തുടങ്ങി. കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, ഒപ്പം ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളും വർദ്ധിച്ചു. വലിയ തോവാളയിലെ ആദ്യകാല കുടിയേറ്റക്കാർക്ക് തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഏക ആശ്രയം കട്ടപ്പന ദേവാലയമായിരുന്നു. അതിനുവേണ്ടി അവർ സഹിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ നിരവധിയും. മാസത്തിലൊരിക്കൽ മാത്രമായിരുന്നു പലരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്. ദുർഘടമായ കാട്ടുപാതകളിലൂടെ കാട്ടുമൃഗങ്ങളുടെ ഭീഷണികളെ വകവയ്ക്കാതെയുള്ള യാത്ര. ഇവിടെ അവർ ഒരു ദേവാലയത്തിനായി കൊതിക്കുകയായിരുന്നു. അതിനായി 5 ഏക്കറോളം വരുന്ന ഭൂമി അവർ മാറ്റിവെച്ചു. 1955 50-ഓളം കുടുംബങ്ങൾ വലിയ തോവാള പ്രദേശത്ത് താമസമാരംഭിച്ചിരുന്നു. ഇവരിൽ ചിലർ അന്നത്തെ കട്ടപ്പന വികാരി ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വയലുങ്കലച്ചൻ്റെ പക്കൽ ഒരു ദേവാലയം ഉണ്ടാവണമെന്ന ആഗ്രഹം അറിയിച്ചു. ദേവാലയത്തിനായി നിശ്ചയിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് ഒരു മരക്കുരിശ് സ്ഥാപിക്കാൻ അച്ഛൻ നിർദ്ദേശിച്ചു. അങ്ങനെ സ്ഥാപിച്ച കുരിശ് ആന പറിച്ചുവെങ്കിലും അച്ഛൻ വെഞ്ചരിച്ചു നൽകിയ മറ്റൊരു കുരിശ് നാട്ടി ദേവാലയ നിർമ്മാണം ആരംഭിച്ചു. പിന്നീട് പള്ളിവക സ്ഥലത്ത് ആനശല്യം ഉണ്ടായിട്ടില്ല എന്നത് പഴമക്കാർ ഇന്നും വലിയ അതിശയമായി കാണുന്നു. ആദ്യ ദേവാലയം ഒരു കാടിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ലഭ്യമായ കാട്ടുകഴകൾ, ഇല്ലി, മുള ഇവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു താൽക്കാലിക ഷെഡായിരുന്നു. പുല്ലുമേഞ്ഞ തൈതൽ കൊണ്ട് ഭിത്തി നിർമ്മിച്ചതായിരുന്നു ഷെഡ്. ചാണകം മെഴുകിയ തറയിൽ തൈതൽ കൊണ്ട് തന്നെ ആനവാതിലും ബലിപീഠവും നിർമ്മിക്കപ്പെട്ടു. ഇന്നത്തെ വലിയ തോവാള ദേവാലയത്തിൻ്റെ പിള്ളത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രഥമ ദേവാലയത്തിൽ 1955 December 16 വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ബഹുമാനപ്പെട്ട വയലുങ്കൽ അലക്സാണ്ടർ അച്ഛൻ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. പ്രഥമ ദിവ്യബലി അർപ്പണത്തിന് ശേഷം എല്ലാ മാസവും ഇവിടെ 2 വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടിരുന്നു. അധ്വാനത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ പൂർവികർ ദൈവത്തിനർപ്പിച്ചു. നെല്ല്, വാഴക്കുല, കോഴി, ചേന, കാച്ചിൽ തുടങ്ങിയ അധ്വാന ഫലങ്ങളും നേർച്ചപ്പണവും തിരിപ്പണവുമൊക്കെ കാഴ്ചയർപ്പിച്ചും തിരുവസ്തുക്കൾ വാങ്ങി നൽകിയും അവർ ദേവാലയത്തെ നെഞ്ചിലേറ്റി. ആദ്യ വികാരിയായി കട്ടപ്പന പള്ളി വികാരി വയലുങ്കലച്ചനും പിന്നീട് മാത്യു നെല്ലരി അച്ഛനും അഭ്രയം കുന്നപ്പള്ളി അച്ഛനും ജേക്കബ് ഐമനംകുഴി അച്ഛനും ജോസഫ് മുരിങ്ങയിലച്ചനും വിവിധ കാലഘട്ടങ്ങളിൽ വികാരിമാരായി എത്തി. ഈ പുരോഹിത ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ വലിയ തോവാള ദേവാലയത്തിൻ്റെ ഭൗതിക
ആത്മീയ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. വിവിധ ആത്മീയ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. 1974 ദേവാലയം പുതുക്കിപ്പണിയുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ആരംഭിച്ചു. ഇതനുസരിച്ച് ചുടുകട്ട, മെറ്റൽ എന്നിവ ശേഖരിക്കപ്പെട്ടു. ചങ്ങനാശ്ശേരി മെത്രാപ്പോലീത്ത മാർ ആന്റണി പടിയറ പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടു. ബഹുമാനപ്പെട്ട ജോസഫ് മുരിങ്ങയിലച്ചനായിരുന്നു ഈ കാലഘട്ടത്തിലെ വികാരി. അച്ഛൻ ചേമ്പളം ഇടവകയിലേക്ക് സ്ഥലം മാറിയപ്പോൾ പകരമെത്തിയ ജോസഫ് എരുത്തനാട്ടച്ഛൻ നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. 1974 ഓഗസ്റ്റ് 12 ദേവാലയ നിർമ്മാണം ആരംഭിച്ചു. വലിയതോവാളയിലെ വിശ്വാസികളുടെ ചിരകാല സ്വപ്നമായ ക്രിസ്തുരാജൻ്റെ നാമധേയത്തിലുള്ള മനോഹരമായ ദേവാലയത്തിൻ്റെ തുടക്കത്തിന് നാന്ദി കുറിക്കപ്പെട്ടു. പലതുള്ളി പെരുവെള്ളമെന്ന് പഴമക്കാർ പറയും പോലെ നാനാവിധത്തിൽ സംഭരിച്ച സമ്പത്തും ഇടവകയിലെ നല്ല മനുഷ്യരുടെ കായികാധ്വാനവും ഒരുമിച്ച് ചേർന്നപ്പോൾ വലിയതോവാളയുടെ തിലകക്കുറിയായി ക്രിസ്തുരാജ് ദേവാലയം ഉയർന്നു വന്നു. ഇന്നും പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്ന ഈ ദേവാലയം കൂട്ടായ്മയുടെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ സ്മൃതികൾ ഉയർത്തുന്നുണ്ട്. 1974 May 23 തൊട്ടടുത്തുള്ള ചേമ്പളടവുകയായിരുന്നു വലിയതോവാളയിലേക്ക് ട്രാൻസ്ഫറായി വന്നത്. പള്ളി പുല്ലുമേഞ്ഞ ഒരു നെടിയ ഷെഡായിരുന്നു. ധനശേഖരണം എന്ന നിലയിൽ കുരുമുളക് ശേഖരിച്ച് വെച്ചിരുന്നതും പിന്നെ ഇടവക്കാരുടെ സഹകരണവുമാണ് പള്ളിമണിക്ക് സഹായമായിട്ട് ഭവിച്ചത്. പിന്നെ ഇടവക്കാരുടെ ഒരുപാട് പൊതുപ്പണികൾ സഹായകമായിട്ട് ലഭിച്ചു. മഠത്തിൻ്റെ പറമ്പിൽ നിന്ന് കട്ട പിടിച്ച് അവിടെ തന്നെ ചുട്ട് അത് പുതുപ്പണിയായിട്ട് ആളുകൾ പള്ളിയിലേക്ക് എത്തിച്ചു. അതുപോലെ അവിടെ നിന്നുണ്ടായിരുന്ന യുവജന സംഘടനയിലെ ആളുകളും സൺഡേ സ്കൂളിലെ അധ്യാപകരും സ്കൂളിലെ വിദ്യാർത്ഥികളും എല്ലാം പള്ളിപടിക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ നൽകി. പള്ളിയുടെ മുൻവശം മല പോലെ ഉയർന്നിടങ്ങിയൊരു സ്ഥലമായിരുന്നു. നല്ല കരിങ്കല്ലല്ല, ഒരുമാതിരി ഇളക്കല്ലോടുകൂടിയ ചെറ്റപ്പാറയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആളുകളെല്ലാവരും ചേർന്ന് അന്ന് ജെ സി ബി ഒന്നും ഇല്ലാത്തൊരു കാലത്ത് കുത്തിപ്പൊളിച്ച് അവിടെ മുഴുവനും മണ്ണ് മാറ്റി നിരപ്പാക്കി ഇന്ന് കാണുന്ന നിലയിൽ നല്ലൊരു മുറ്റപ്പള്ളിക്ക് ഉണ്ടായി. 1977 March 9 അഭിമന്യ ജോസഫ് പൗത്തൽ തിരുമേനി പള്ളി പുതിയ പള്ളി ആശീർവദിക്കുകയുണ്ടായി. 1977 March 5 to 9 തീയതികളിൽ 20,000 രൂപ ബഡ്ജറ്റിൽ പള്ളിക്കുദാശയും തിരുനാളും നടത്തുവാൻ തീരുമാനിക്കുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നുയർന്നത് നന്ദിയുടെ കീർത്തനങ്ങളായിരുന്നു. ഇടവകയുടെ ചരിത്രത്തോളം പഴക്കമുള്ള വലിയതോവാള ക്രിസ്തുരാജ് ഹൈസ്കൂളും ഒരു തലമുറയുടെ സ്വപ്നവും അടങ്ങാത്ത വിജ്ഞാനദാഹവും കൈകോർക്കപ്പെട്ടപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായതാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും വിശുദ്ധ യൂദാതദേവൂസിൻ്റെയും നാമത്തിൽ യഥാക്രമം പയസ് മൗണ്ട്, അഞ്ചുമുക്ക്, മന്നാക്കുടി എന്നീ സ്ഥലങ്ങളിൽ 3 കുരിശുപള്ളികളും വിവിധ കാലഘട്ടങ്ങളിലെ ആത്മീയ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഏകദേശം 7 വർഷക്കാലത്തോളം ഞാൻ തോവാളയിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായി അസിസ്റ്റൻ്റുമാരെ കിട്ടുക. വട്ടക്കുഴി പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടുത്തെ മുറി ഏതെങ്കിലും തരത്തിൽ പുതുക്കി പണിയണം എന്നുള്ളത്. അത് ജർമ്മനിയിൽ വെച്ച് ഞാൻ കണ്ടു പരിചയപ്പെട്ട ജോസഫ് ബാസിംഗ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻകാരൻ്റെ സഹായ സഹകരണത്തോടെയാണ് നമ്മുടെ അവിടുത്തെ പള്ളിമുറി പണിയാൻ സാധിച്ചത്. അദ്ദേഹം നേരിൽ വന്ന് അവിടെ 2 താമസിക്കുകയും വീടുകൾ തോറും കയറി ഇറങ്ങിയ ആൾക്കാരുടെ പരിചയപ്പെടുകയും മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ ചോരുന്നതും എല്ലാം അദ്ദേഹം നേരിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെ ശുപാർശയോടെ നമ്മൾ പ്രോജക്റ്റ് ജർമ്മനിക്ക് അയച്ചു. ആൾക്കാരതിൻ്റെ
മൺപണിയെല്ലാം കൃത്യമായിട്ട് ചെയ്തു തന്നു. പിന്നെ മേയ്ക്കാട് പണിക്കും പലരും വരുമായിരുന്നു. പിന്നെ നമ്മുടെ മാനാന്തരം പാലത്തിൻ്റെ പണി നടന്നിരുന്ന കാലഘട്ടത്തിൽ അവർ തന്നെയാണ് അതിൻ്റെ കോൺട്രാക്ടറാണ്. അവിടുന്ന് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോവുകയും നമുക്ക് ആവശ്യമുള്ള കല്ലും മണലും എല്ലാം അവരുടെ വണ്ടികളിൽ എത്തിച്ചു തരികയൊക്കെ ചെയ്തിരുന്നത്. അവിടെ നേരത്തെ ഒരു തടിപ്പാലം മാത്രമാണ്, ഒറ്റത്തടിയിട്ടുള്ള പാലം മാത്രമായിരുന്നു. അതിലൂടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ പലരും താഴെ പോവുകയും അപകടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. പിന്നെ എഴുതുമ്പോൾ എല്ലാം റോഡിൻ്റെ ടാറിങ്ങും ഞാനവിടെ ഉണ്ടായിരുന്ന കാലത്ത് ആണ് നടന്നതെന്നാണ് എൻ്റെ 100% വിശ്വാസം. ദൈവവിളിയാൽ സമ്പന്നമാണ് വലിയതോവാള ഇടവക. 21 വൈദികരും 48 സന്യാസിനികളും സഭയ്ക്ക് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. സമീപ പ്രദേശങ്ങളുടെ ആദ്യ ദേവാലയം എന്ന നിലയിലും ഹൈറേഞ്ചിലെ വിവിധ കുടിയേറ്റ മേഖലകളിലെ ആളുകളുടെ മാതൃദേവാലയം എന്ന നിലയിലും ആദ്യകാലത്ത് വിശ്വാസികളുടെ ഒരു ശക്തമായ കൂട്ടായ്മ എന്ന നിലയിലും പിൽക്കാലത്തും വലിയതോവാള ദേവാലയവും ഇടവകയും ഖ്യാതി നേടിയിട്ടുണ്ട്. ആളുകളുടെ സഹകരണം, കൃഷി തുടങ്ങിയവയിലൂടെ കൈവരിച്ച സാമ്പത്തിക പുരോഗതിയും അതുവഴി നേടിയ സ്വയം പര്യാപ്തതയും ഇടവകയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കാതലായി എടുത്തു പറയേണ്ടത് ഇടവകയുടെ മേൽ ചൊരിയപ്പെട്ട ക്രിസ്തുരാജൻ്റെ കൃപാകടാക്ഷമാണ്. ഒപ്പം ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണ് കാലാകാലങ്ങളിൽ തങ്ങളുടെ ദർശനങ്ങളാൽ കാഴ്ചപ്പാടുകളാൽ ഈ ദേവാലയത്തെ, ഇടവകയെ, നാടിനെ തന്നെ വാർത്തെടുത്ത അലക്സാണ്ടർ വയലങ്കലച്ചൻ മുതൽ സെബാസ്റ്റ്യൻ കിടങ്ങത്താഴത്തച്ഛൻ വരെയുള്ള വികാരിമാരും ജോസ് ചവറപ്പുഴയച്ചൻ മുതൽ നോബിൾ ഒഴുകയിലച്ചൻ വരെയുള്ള അസിസ്റ്റന്റ് വികാരിമാരും നൽകിയ ആത്മീയ നേതൃത്വം. ചരിത്രത്തിന്റെ പുണ്യസ്ഥലികളിലൂടെയുള്ള യാത്രകൾക്കൊടുവിൽ 2021 അവസാനത്തിലെത്തി നിൽക്കുകയാണ് വലിയതോവാള ക്രിസ്തുരാജ ഇടവക. ഈ ഇടവകയെ നാളിതുവരെ കൈപിടിച്ച് നടത്തിയ വൈദികരും സന്യസ്തരും ദൈവജനവും അടങ്ങുന്ന വലിയൊരു കൂട്ടായ്മ ഇടവകയുടെ ശക്തി സ്രോതസ്സായിട്ട് നിലകൊള്ളുന്നു. ഇന്ന് 527 കത്തോലിക്ക കുടുംബങ്ങൾ ഈ ഇടവകയിലുണ്ട്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വൈദികരോടൊപ്പം ചുക്കാൻ പിടിക്കുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കൂട്ടായ്മ ലീഡേഴ്സ്, അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്നിവരെല്ലാം വളരെ നന്ദിയോടെ സ്നേഹത്തോടെയും ഓർക്കുന്നു. ഇടവകയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, മാതൃവേദി, പിതൃവേദി, യുവജന സംഘടനയായ SMIM, കുട്ടികൾക്കുള്ള മിഷൻ ലീഗ് എന്നിവയെല്ലാം വളരെ കാര്യമാത്ര പ്രസക്തമായ സംഭാവനകൾ ഇടവക സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. വലിയതോവാള ഗ്രാമത്തിൻ്റെ അക്ഷര മുത്തശ്ശി വലിയതോവാള ക്രിസ്തുരാജ സ്കൂളാണ്. ഈ സ്കൂൾ ഒരു കാലത്ത് ഈ പ്രദേശത്തുള്ള വളരെയധികം കുട്ടികൾ പഠിച്ചിരുന്ന, 3000 കുട്ടികൾ പഠിച്ചിരുന്ന ഒരു വലിയ സ്കൂളായിരുന്നു. ഇന്നും ആ സ്കൂൾ വളരെ ഗാംഭീര്യത്തോടുകൂടെ ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള സ്കൂളിൻ്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും 1st ഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട തോമസ് തെക്കമുറിയച്ചനാണ്. സ്കൂൾ നിർമ്മിതിയുടെ 2nd ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു.
മഠത്തിന് നേരെ എതിർവശത്തായിട്ട് ഒരു വലിയ ബാലിക പാഴ്ന്നുടങ്ങി. 50 കുട്ടികൾക്കായിരുന്നു അവിടെ പ്രവേശനം നൽകിയിരുന്നത്. ഇപ്പോൾ ബാലികാ ഭവനുകളുടെ പ്രവർത്തനം ജയ ജയ ആൻഡിന്റെ കീഴിലായതുകൊണ്ട് 23 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 1 മുതൽ 10 വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ മുന്നോട്ട് പഠിച്ചു പോകുന്ന കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പഠിച്ച് ഏതാണ്ട് 14 കുട്ടികൾ ഇവിടെ പഠിച്ചവര് പുറത്ത് അതുപോലെ തന്നെ മറ്റ് വിവിധ സ്ഥാപനങ്ങളിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ദരിദ്രദേ സമൂഹം ഇടവക സേവനവും ഒപ്പം പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണാദര സ്നേഹം ഈ ഇടവകയുടെ പങ്കുവച്ച് നൽകി പോരുന്നു. പ്രാർത്ഥിക്കാം. ഇനിയും വലിയതോവാള ദേവാലയത്തിന്റെ വലിയ മഹത്വങ്ങൾ വരും തലമുറയ്ക്ക് പാടുവാൻ ഇടവരട്ടെ. കണ്ടത്രേ ഇനി കാണാൻ ഇരിക്കുന്നത്രേ.